ഹൈ ഫ്രണ്ട്സ്, വീൽസൻവാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ. ഒരു വർഷമായി. ഞാൻ കഴിഞ്ഞ വർഷം June 20 എൻ്റെ ആദ്യത്തെ വീഡിയോ ദാറ്റ്സ് ആൻ റെഡി കൂടെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ചാനലിൻ്റെ മുന്നേ 3 ദിവസം മുമ്പാണ് ക്രിയേറ്റ് ചെയ്തത്. 17-ാം തീയതി ക്രിയേറ്റ് ചെയ്തു, 20-ാം തീയതി വീഡിയോ ഇട്ട് തുടങ്ങി. ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഏകദേശം 185 വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് 1.5 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കണക്ക് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ബാക്കപ്പ് ചെയ്യാണ്ട് അടുപ്പിച്ച് 2 വീഡിയോസ് ഇടുക. ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്തൊരു 1.5 ദിവസങ്ങളിലുള്ള ഒരു വീഡിയോയുടെ എണ്ണം നമുക്ക് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവമായി എന്നല്ല പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ഈ ഒരു വർഷം കൊണ്ട് 70,000 സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളൊരു 73,000 പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. വളരെയധികം ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. കാരണം എന്നോടിപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ചെറിയ ചാനലുകൾ വരുന്നുണ്ട്. ചെറിയ ചാനൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണക്കാക്കുന്നത് വീഡിയോസിൻ്റെ എണ്ണം കൊണ്ടാണ് ഞാൻ ചെറിയ ചാനൽ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 5 വീഡിയോ അല്ലെങ്കിൽ 10 വീഡിയോ 15 വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവർ റീച്ചില്ല, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂടി ഉപകാരപ്പെടുത്തുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഒന്നല്ല, എനിക്ക് പ്രമുഖരായിട്ടുള്ള ഒരു യൂട്യൂബേഴ്സിനെ അറിയില്ല. ഞാൻ കൊളാബുകളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ടന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാൻ പ്രവാസിയായിരുന്നു. നാട്ടിലേക്ക് വന്നിട്ട് എല്ലാ പ്രവാസികളുടെയും പോലെ നമുക്ക് ഞാൻ ഏകദേശം ഒരു 1-2 വർഷം അല്ലെ 8-9 വർഷത്തോളം ഞാൻ സൗദിയിലും UAE-യിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നാട്ടിൽ സെറ്റിലാവാൻ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരു ഏതൊരു മലയാളിക്കും അതല്ലെങ്കിൽ പ്രവാസികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്റ്റേജായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ 1-2 പരിപാടികളൊക്കെ ചെയ്ത് അവസാന ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബേക്കറി, എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു ബേക്കറിയുടെ സെയിൽസാണ്. കടകളിൽ പോയിട്ട് ബേക്കറി പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അത് ലോക്ക്ഡൗൺ വന്നപ്പോൾ അതും ഏകദേശം തീരുമാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗണിലാണ് ഈ ഒരു യൂട്യൂബിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഒരു വണ്ടിപ്രാന്തനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഗ്യാങ്ങിൽ അതല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എപ്പോഴും ഒരു വണ്ടിപ്രാന്തം ഉണ്ടായിരിക്കും. എല്ലാ ഗ്യാങ് എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും. കാരണം ആ ഒരു സുഹൃത്തുവാലയത്തിൽ ഈ വണ്ടീനെ കുറിച്ച് എന്തറിയണമെന്നുണ്ടെങ്കിലും ആ പുള്ളിയോടായിരിക്കും എല്ലാവരും ചോദിക്കുക. അതുപോലെ ആ ഫാമിലിയിൽ ഇന്ന ആളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഫാമിലിയും എല്ലാ ഗ്യാങ്ങിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു സുഹൃത്തുവാലയത്തിൽ ഞാനായിരുന്നു ആ വണ്ടിപ്രാന്തം. അപ്പോൾ ആ രീതിയിലുള്ള പരിമിതമായിട്ട് അറിവ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടുള്ളൊരു ആവേശം, ഒരു താല്പര്യം എനിക്ക് വാഹനങ്ങളോടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെറുതെ ഇരുന്ന് ലോക്ക്ഡൗണിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിന്തിച്ചു പോലെ ഇവർക്ക് മാത്രമല്ല, നമ്മുടെ യൂട്യൂബേഴ്സിന് മാത്രം ലോക്ക്ഡൗൺ ഇല്ല, അവർക്കിപ്പോഴും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വന്നത്. അല്ലാതെ എൻ്റെ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ അതല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റുകൾ തരാനുള്ള ഒരു ആവേശം അങ്ങനെയൊന്നുമല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ ഈ ഒരു താല്പര്യത്തോടു കൂടി വന്നു. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു പാഷനെ കണ്ടൻറ്റാക്കി എടുത്തു എന്നുള്ളതല്ല. അതായത് ഞാനൊരു പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നോ പിന്നിട്ട വഴികൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകണമെന്ന് ആ സംഭവങ്ങളൊന്നുമല്ല. ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ വളരെ സാധാരണയായി ചിന്തിച്ച് സാമ്പത്തികം കിട്ടുമെന്നറിഞ്ഞിട്ട് തന്നെയാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാണ്, ചെറിയ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഞാൻ. കാരണം പ്രമുഖന്മാരെയൊന്നും പരിചയമില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ എനിക്കൊരു 4 മാസം, അതായത് ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞ ജൂൺ എല്ലാം ഓപ്പണായി തുടങ്ങിയ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടു. ആരോടും പറഞ്ഞില്ല. കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ എൻ്റെ വീട് ആ ഭാഗത്താണ്, ഞാൻ അത്രയും ദൂരം വന്നത്. കാരണം അവിടെ വീട്ടുകാരുണ്ട്, കുറച്ച് ആളുകൾ, അപ്പോൾ റോഡ് സൈഡിലൊരു ചെറിയൊരു ക്ലബ്ബൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടാണ് ഞാൻ പാടത്തി ചളിയൊക്കെ ചവിട്ടി തടന്നു വന്നിട്ടുള്ളത്. കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. എൻ്റെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്, എൻ്റെ ചില വീഡിയോസിലൊക്കെ എൻ്റെ ഒരു സൗണ്ടൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഒരു സ്പീഡ് ഓവറായി ചില വീഡിയോ, നോർമലി സ്പീഡിൻ്റെ സംസാരത്തിന്, പക്ഷേ ചില വീഡിയോസിൽ കുറച്ചധികം ഓവറായി സ്പീഡ് കയറാറുണ്ട്. അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈവിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ വീഡിയോയിൽ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാത്തതുകൊണ്ട് അതൊന്നും വിഷയമായിട്ട് ബാധിക്കാറില്ല. അപ്പോൾ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഞാനൊരു ഫോളോ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു 4 മാസം കൊടുത്തു. 4 മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയാൽ നിനക്ക് ഈ പണി പറ്റും, നീ കണ്ടിന്യൂ ചെയ്തോ. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. അതുവരെ എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 4000 വാച്ചവർ എനിക്ക് 4 മാസം കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് നിർത്താം എന്ന പ്ലാനിലാണ് വന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ്മി നോട്ട് 8 പ്രോ ഈ ഫോണിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇതിൽ 4K ഉണ്ട്, പക്ഷേ 4K ഒന്നും ഇവിടുത്തെ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ സ്റ്റെബിലൈസേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എൻ്റെ റിവ്യൂസിനെ ഒന്നും ബാധിക്കില്ല. കാരണം നമ്മളൊരു വാഹനം പതുക്കെ
ഒക്കെ അതിൻ്റെ ഒരു നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും എഡിറ്റിങ്ങിൻ്റെയും സൗണ്ട് ക്വാളിറ്റിയുടെയൊക്കെ കാര്യത്തിലുണ്ട്. അത് നമ്മുടെ പറഞ്ഞ പോലെ ഗാഡ്ജറ്റിൻ്റെ ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആദ്യം വണ്ടികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉറുമ്പ് കടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മാറി മാറി പോയി എവിടെ നാല് ഉറുമ്പ് കടിക്കുക. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വണ്ടി ആയിരുന്നു തൃശ്ശൂരിലെ പോപ്പുലർ ഹ്യുണ്ടായി ആണ്. അവിടുത്തെ വേർണ ഞാൻ ആ സമയത്ത് വേർണയായിരുന്നു ലോഞ്ച് ചെയ്ത്. അവരോട് പോയിട്ട് ചാനലിന് പേര് പോലും ഇട്ടിട്ടില്ല. അതുപോലെ നിസ്സാനിൽ പോയപ്പോൾ ദാറ്റ്സ് ആൻഡ് ഗോയും കിട്ടി. വേറെ എവിടെയും നമുക്ക് അങ്ങനെ എൻട്രി കിട്ടിയില്ല. ഇവിടെ പോയി എല്ലായിടത്തും അന്വേഷിച്ചു കേട്ടോ, എല്ലായിടത്തും കയറി ഇറങ്ങി കുറച്ച് വീഡിയോ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ചാനൽ തുടങ്ങി ഒരു ഗ്യാപ്പിട്ട് വീഡിയോസ് ഇടാം, ഇതായിരുന്നു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു അഞ്ചാറ് വീഡിയോസ് എങ്കിലും കളക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ പല ഷോറൂമുകളിലും പോയിട്ടും ആരും സമ്മതിച്ചിട്ടില്ല. കാരണം ഏത് ചാനലിൽ നിന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാം ഞാനത് പേര് പോലും ഇട്ടുള്ള ചാനലിന് ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവരാണ് ഈ ഒരു ഹ്യുണ്ടായും അതുപോലെ തന്നെ നിസാനും ദാറ്റ്സനും കൂടിയാണ് എന്നോട് എടുക്കാനായിട്ട് പെർമിഷൻ തന്നത്. അങ്ങനെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അവിടുന്ന് ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഏകദേശം 74,000 kilometers ഓടിയ തിയാഗോയുടെ യൂസർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതാണ് അത്യാവശ്യം റീച്ചായി. ഏകദേശം ആ സമയത്ത് വെറും 100-200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് എനിക്കൊരു 30,000 അടുപ്പിച്ച് വ്യൂ ആ ഒരു വീഡിയോ കൊണ്ടുവന്നു. അങ്ങനെ നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു കോൺഫിഡൻസ് കൂടി ആ ഒരു വീഡിയോ കൂടെ കിട്ടി. പിന്നീട് ഒരു 1,500-2,000 സബ്സ്ക്രൈബേഴ്സിലാണ് നമ്മുടെ താറ് ലോഞ്ച് ചെയ്ത്. എല്ലാ പ്രമുഖന്മാരും വീഡിയോ ചെയ്തതിന് ശേഷം അവസാനം ഷോറൂമിൽ ചെന്ന് അവസാനം മുട്ടിമുട്ടിയിട്ടാണ് നമുക്ക് ആ ഒരു താറ് വീഡിയോ ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ എന്നാണോ ചാനൽ തുടങ്ങിയ 20-ാം തീയതി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ അതിൽ ഒരു കോംപ്രമൈസും വരത്തില്ല. ഒന്നാമത് പ്രത്യേകിച്ച് ചെയ്യാൻ വേറെ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് തൃശ്ശൂർ വരെ പോകണം, എനിക്ക് വീട്ടിൽ നിന്നൊരു 30-35 kilometers ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്യണമെന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചിലവിലുള്ള പൈസ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. വേറെ ടാസ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നു വീഡിയോസ് എടുക്കുക. പിന്നെ ആദ്യത്തിൻ്റെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, മുഖം കാണിക്കുന്നില്ല, ഒന്നുമില്ല. അതായത് ഞാൻ ആ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ കണ്ടിന്യൂ ഞാൻ തീരുമാനിച്ചു. പക്ഷേ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയും ചെയ്ത ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് പിന്നെയാണ് ഫേസൊക്കെ കാണിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. പേരൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയത് അതും ഞാൻ വളരെയധികം കുറവായിരുന്നു. ചെയ്ത് തുടങ്ങി അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയൊന്ന് ആദ്യ തുടക്കത്തിൽ 1-2 videos ചെയ്തെങ്കിലും പിന്നീട് വീണ്ടും മുഖം കാണിക്കാത്ത പരിപാടിയിൽ തന്നെ ഞാൻ കടന്നു. കാരണം ഈ ഫേസ് ചെയ്യാനുള്ള മടി, ആളുകളായിട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള മടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വെറുതെ ഫുട്ടേജ് എടുത്ത് വരിക, എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് ഡബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഡബ്ബിങ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മോട്ടർ ഷെഡാണ് ഇവിടെ കാണുന്നത്. കാരണം വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാറിൻ്റെ ഉള്ളിലിരുന്ന് പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് പുറത്തേക്ക് സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ഒഴിഞ്ഞ്, ഇവിടെ ആരുമില്ല, ഈ പരിസരത്ത് ആരുമില്ല. അതുകൊണ്ട് ആ മോട്ടർ ഷെഡിലേക്ക് വരും, എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഡബ് ചെയ്യുക വീഡിയോ, സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാനൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാഗും കൊണ്ട് എൻ്റെ താറിൻ്റെ വീഡിയോയും നല്ല വൈറലായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഏകദേശം ഒരു 2,50,000 വ്യൂ പെട്ടെന്നും, അതുപോലെ തന്നെ വളരെയധികം അപ്രിസിയേഷനും വന്നു. കാരണം ഒരുപാട് നന്നായിട്ടുണ്ട് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആളുകളെന്നെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ അറിയിച്ചു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു എൻ്റെ മേക്കിംഗ് വളരെ മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ ക്യാമറ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി എല്ലാം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ് പല സമയത്തും ഉണ്ടാവാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എൻ്റെ ഒരു കഴിവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വണ്ടിയുടെ റിവ്യൂ ഇതാണ് എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ കാണണം. കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും നാൾ ചെറുപ്പം മുതൽ നമ്മുടെ ബൈച്ചേട്ടൻ്റെ ഏഷ്യാനെറ്റിൽ നമ്മൾ വീഡിയോ കാണുന്നത് മുതൽ നമ്മൾ റിവ്യൂസ് കാണുന്നത്, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഓ അത് ആ പാർട്ടും കൂടി കാണിച്ചില്ലോ, ആ പാർട്ടിനെ ആ ഒരു ഭാഗത്തെ പറ്റിയിട്ട് പറഞ്ഞില്ലല്ലോ, ആ വീഡിയോയിൽ അടിഭാഗം ഒന്ന് കാണിച്ചില്ല, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കും ഓരോ വീഡിയോ കാണുമ്പോഴേ അതും കൂടി കാണിക്കായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ഒരു റിവ്യൂവിൽ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു വ്ളോഗർ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ നോക്കിക്കാണുന്നതും ഒരു വ്യൂവർ എന്നുള്ള സ്ഥാനത്ത് നോക്കിക്കാണുന്നതും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വ്ളോഗറായി മാറി ചില സമയത്ത്. അപ്പോൾ വളരെ മോശം റിവ്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പഴയ ട്രാക്കിലേക്ക്, അതായത് ഞാൻ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ റിവ്യൂ കാണുമ്പോൾ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഇതിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടാത്ത 100 കണക്കിന് ആൾക്കാരുണ്ടല്ലോ, അത് വേറെ കാര്യം. എന്തായാലും നമ്മുടെ സംസാരം, നമ്മുടെ ശൈലി നമ്മൾ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു ഇഷ്ടം തോന്നുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ എനിക്കായാലും ഉണ്ടാവും, അതൊരു സത്യാവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. അതിലിത്തിരി സമയം എടുക്കും, അതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ യൂട്യൂബേഴ്സിനോട്, നിങ്ങൾ നിങ്ങൾക്കൊരു സമയം കൊടുക്കുക, എന്നിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയി റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ യൂട്യൂബിൽ നിന്നും ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്ന ആളുകളോട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെറിയ ഒരു 10 videos ഇട്ടിട്ട് വന്നിട്ട് ചേട്ടാ റീച്ചില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു വരും. അപ്പോൾ ഞാൻ പറയും കുറച്ചുകൂടി വീഡിയോസ് ഇടുക. നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും ആളുകൾ കയറി നോക്കുമ്പോൾ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ആ ചാനലിൽ.
അപ്പോൾ ഒരു 10-30 അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ നിങ്ങളിപ്പോൾ ഈ വണ്ടികൾ റിവ്യൂ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഷോറൂമിൽ ചോദിക്കുമ്പോൾ അവരും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിനൊപ്പം ചോദിക്കുന്നത് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കുറച്ചധികം എണ്ണം വീഡിയോസ് ഉണ്ടാവണം. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയം യൂട്യൂബിൽ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ട് കൂടി എനിക്ക് ഇത്തരത്തിൽ വീഡിയോസ് ഇത്രയധികം വീഡിയോസ് ചെയ്യാൻ പറ്റി, ചാനൽ ഇത്രയധികം ഞാൻ ആളുകളെ ഇപ്പോൾ ഫേസ് ചെയ്യുന്നു. പിന്നെ എന്തായാലും ഞാൻ കോൺടാക്ട് ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വളർച്ചയിൽ വളരെയധികം അത് ബാധിക്കുമെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എനിക്കിങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹം എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് റിവ്യൂ ചെയ്യാൻ പോയിട്ട് മടങ്ങിപ്പോകുന്നുണ്ട്. കാരണം അവിടെ ക്രൗഡ് കാണുമ്പോൾ വേണ്ട. കാരണം എനിക്ക് വേണമെങ്കിൽ അവിടെ എനിക്ക് എൻ്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഞാൻ അങ്ങനത്തെ ആളല്ല. എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് സ്ട്രെയിൻ ചെയ്തിട്ട് അവിടെ പോയി വീഡിയോ എടുക്കേണ്ട കാര്യം എന്താ? ഞാൻ വിശ്വസിക്കുന്നത് അത്ര ദൂരം പോയാൽ പോട്ടെ, അത്ര ഒരു ചെറിയൊരു ഡ്രൈവ് വന്നതെന്ന് വിചാരിച്ച് തിരിച്ചു പോയാൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മൈൻഡിൻ്റെ ഹാപ്പിയാണ്. നേരെ മറിച്ച് ഞാൻ എനിക്ക് ഷെല്ല് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻട്രോവേർട്ടായിട്ട് ഇരുന്ന് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളിൽ കയറി ചെന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാം. പക്ഷേ അതിൻ്റെ കാര്യമല്ലോ, എനിക്ക് അത്രയും പെയിനൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലും മടങ്ങി പോകുന്നുണ്ട് വീഡിയോ എടുക്കാതെ. എനിക്ക് ക്രൗഡ് കണ്ടാൽ എന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെയിനായിട്ട് കലാപരമായിട്ടുള്ള കഴിവുകളൊന്നുമില്ല, പക്ഷേ സ്പോർട്സ് പരമായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ പ്രോഗ്രാമിലും എല്ലാ ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ ക്രിക്കറ്റ് ആയിരുന്നു. ഞാൻ പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് ചെയ്യുന്ന സമയത്ത് ഷൊർണൂർ KVR സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ പഠിച്ചത്. അപ്പോൾ അവിടെ എല്ലാവരും ബാക്ക് സ്റ്റേജിൽ ഓടുന്ന് നിർത്തി സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. ഡിസ്ട്രിക്ട് ടീമിൽ കളിച്ച് അവിടുത്തെ കുറച്ചധികം പിള്ളേരുണ്ടായിരുന്നു KVR സ്കൂളിൽ നിന്ന്. ആ ഒരു സമയത്ത് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പേര് വിളിച്ചിട്ട് പോയി വാങ്ങാം ബാക്ക് സ്റ്റേജിൽ, എല്ലാവരും റെഡിയാക്കി നിർത്തിയത്. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്യുക ചെയ്ത്. കാരണം എന്താ വെച്ചാൽ 2-3 തവണ പിന്നെ കൂടുതൽ അവിടെ പോയിട്ട് ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിച്ചായിരുന്നു. പക്ഷേ വരാത്തതുകൊണ്ട് പിന്നെയും പേര് വിളിച്ചപ്പോൾക്ക് കൂട്ടുകാരെ പിന്നെ അറിയാമല്ലോ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവന് നാണക്കെടാണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാറ് മൈക്കേ കൂടെ ആ നാണക്കെടാണോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചവരാണ് മൊത്തത്തിൽ നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനുഭവം. അപ്പോൾ അത്രയും സ്റ്റേജിനെയും ആളുകളെയും ഫേസ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണ്. എപ്പോഴും വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. അതിൽ ആളുകളായിട്ട് കൂടുതൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ജാട തെണ്ടി എന്നുള്ള പേരുണ്ട് കൂട്ടുകാർക്കിടയിലാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിലാണെങ്കിൽ പെരുമാറാൻ അറിയില്ല എന്നുള്ള ചീത്തപ്പേരുണ്ട്. ടീച്ചേഴ്സിനിടയിലാണെങ്കിലൊക്കെ ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടുണ്ട്. നമ്മുടെ ഞാൻ എൻ്റെ പരിമിതികളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് അതിൽ. അതൊരു പരിമിതി അല്ല. ഞാൻ എൻ്റെ സന്തോഷം അതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം. അല്ലാതെ ഞാൻ അന്ന് മാറി ചിന്തിക്കേണ്ടതല്ല. എനിക്ക് എൻ്റെ സന്തോഷങ്ങളല്ലേ വലുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണ്, അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ BEd ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സൈക്കോളജി ഒക്കെ ടീച്ചേഴ്സിന് പഠിപ്പിക്കേണ്ടതെന്നാണ്. പക്ഷേ അതൊന്നും സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പാലിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്നെ പോലുള്ള ഇൻട്രോവേർട്ടുകളായിട്ടുള്ളൊരു പിള്ളേരെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ആ അങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലുണ്ട് എന്ന് തന്നെ അറിയില്ല. അവൻ വരും പോകും തന്നെ ഉള്ളൂ. ആ രീതിയിലൊക്കെ അവർ കാണുന്നത് നമ്മൾ പാരൻസൊക്കെ മീറ്റിങ്ങിന് വരുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ അവർ നമ്മളെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് ആ സമയത്തൊക്കെ ഞാൻ അപ്പോഴൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ സൈക്കോളജി വരെ പഠിച്ചിട്ടാണ് ഈ BEd ഒക്കെ അവർ പാസ്സാവുന്നത്. അപ്പോൾ അവർ എന്താണ് ഈ സൈക്കോളജിയൊക്കെ അവിടെ പഠിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർക്ക് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ മാത്രം മതി എന്നാണ് ഒരു സ്കൂളിലൊക്കെ. എന്താണ് അതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലായില്ല. അത് നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പോലെ ഒരാൾക്ക് ഇത് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും പറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ എന്ത് പറ്റും, എന്ത് സാധിച്ചെടുത്തു എന്നാവും ഇപ്പോൾ ചോദ്യം പലരുടെ. അപ്പോൾ സാധിച്ചെടുത്തതിൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികം ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് 180-ഓളം വീഡിയോ ചെയ്തതിൽ നിന്നും എനിക്ക് വന്നിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ടൈം റവന്യൂ ഇതാണ്, $1756 എനിക്ക് ഇതുവരെ യൂട്യൂബ് ഏണിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 130,000 രൂപയോളം വരും. അത് 72 രൂപ $1 വന്ന സമയമുണ്ട്, 74 മുകളിൽ വരെ കിട്ടിയ മാസങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുള്ളത് $320. അത് $100 നിന്നും $320 ഇടയിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ ഒരു വർഷം കൊണ്ട് ആദ്യത്തെ ഒരു 3.5 മാസം മോണിറ്റൈസേഷൻ്റെ കാലം ആയിരുന്നു, അതായത് പീരീഡായിരുന്നു. നമുക്ക് ആ സമയത്ത് റവന്യൂ ഒന്നുമില്ല. അതിന് ശേഷം അതായത് ഇപ്പോൾ ഒരു 8 മാസം
മാസത്തെ എൻ്റെ വരുമാനമാണ് യൂട്യൂബിൻ്റെ വരുമാനമാണ് ഈ ഒരു 130,000 എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു വലിയ സമ്പാദ്യം എനിക്കതിൻ്റെ സേവിങ്സ് ഒരു പോലെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയത് സേവിങ്സ് ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു സംസാരിക്കുന്ന ഗോപ്രോയുടെ EMI തീർന്നത് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ ഏകദേശം 41,000 രൂപയുള്ള ഗോപ്രോയാണ് ഇത്. അതിൻ്റെ ചിലവൊക്കെ നമുക്ക് ഇത് തന്നെ കഴിഞ്ഞു പോകണം. അപ്പോൾ ഞാനൊരു 2 മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അത് മിസ്സായതുകൊണ്ട് വാങ്ങിയത് ബോയുടെ സാധാ മൈക്ക് തന്നെയാണ് കേട്ടോ, 700-800 രൂപ വരുന്ന മൈക്കാണ്. പിന്നെ ഹെൽമെറ്റ് വാങ്ങി, ഹെൽമെറ്റ് 9,000 രൂപയുടെ ബെല്ലിൻ്റെ ഹെൽമെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അതും 12,000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ യൂട്യൂബിൽ തന്നെ കിട്ടിയതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാനൊരു നല്ല അടിപൊളി ബ്രാൻഡായിട്ട് അത് സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്നത്, ബ്രാൻഡ് വാല്യൂവിനല്ല സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഹെൽമെറ്റ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വിലയുള്ള ഒരു 9,000 രൂപയൊക്കെ വിലയുള്ള ഹെൽമെറ്റ് വാങ്ങിയിട്ടുള്ളത്. കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 220 180 NS ബുള്ളറ്റൊക്കെ ഓടിച്ച് നടക്കുന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ആക്സറൊക്കെ ധാരാളമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു റിവ്യൂ ചെയ്യുന്ന പർപ്പസിലാകുമ്പോൾ നമ്മൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ വാഹനങ്ങളും പവർ കൂടിയ വാഹനങ്ങളൊക്കെയാണ് ഓടിക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കാം. അതുകൊണ്ട് കുറച്ച് സേഫ്റ്റി നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആ സേഫ്റ്റി സൈഡ് നടത്തിയിട്ടുള്ളത്. അതൊരിക്കലും നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റും. പിന്നെ എനിക്ക് ഏകദേശം ഒരു മാസം വീഡിയോ എടുക്കാൻ നടക്കാനായിട്ട് തന്നെ 5,000-6,000 രൂപയുടെ പെട്രോൾ വേണം. അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് സേവിങ്സ് എന്ന് പറയാൻ എനിക്ക് ഒരു രൂപയില്ല. ഏകദേശം 5,000-6,000 രൂപ പ്ലസ് ചിലവും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000 രൂപയോളം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തൃശ്ശൂർ പോയി വരാനുള്ള ചിലവ് വേണം. കാരണം 35 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ, 70-80 കിലോമീറ്റർ. ഇനിയിപ്പോൾ അവിടെയൊക്കെ അങ്ങോട്ടുള്ള ഷോറൂമുകളിലെ കറക്കം കൂടിയ 100 കിലോമീറ്റർ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് നോക്കി കഴിഞ്ഞാൽ മാസം 10,000 രൂപ അത് മാത്രമേ വരും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഗാഡ്ജറ്റ്സിൻ്റെ ചിലവുകൾ വേറെയുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ, ഗാഡ്ജറ്റ്സിൽ ഇനി അപ്ഗ്രേഡ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അത് നമ്മുടെ റവന്യൂ വരുന്ന മുറക്ക് നമ്മൾ ചെയ്യും. മഴ വന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലേറ്റ് അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് ഈ യൂട്യൂബിലൂടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതായത് വലിയ ആളാവാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം റവന്യൂ കണ്ടിട്ട് വന്ന ആൾക്ക് അങ്ങനെയല്ലോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പ്രൊമോഷനൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറുതാട്ടോ, വലിയ നമ്മൾ പറയുന്ന പോലെ 10,000 ഒരു 5 അക്കം പോലും ഇല്ല, ഒരു 4 അക്ക സംഖ്യകളിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ മേടിക്കുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിനും കാര്യങ്ങൾക്കും അനുസരിച്ച് ഷോപ്പിനൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെറിയ വരുമാനം സൈഡ് ആയിട്ടുണ്ട്. പലരും ഇപ്പോൾ എന്നോട് പറയാറുണ്ട് എൻ്റെ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ് ചെറിയ, അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്ട് വർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പാനെപ്പോഴും പണിക്ക് വിട്ടിട്ട് ജീവിക്കുകയാണ്, ഇവർക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിതിലൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു ജോലി ആയിട്ടൊന്നും ആരും കാണുന്നില്ല. നമ്മൾ പണ്ട് സിനിമക്കാരൊക്കെ പറഞ്ഞിരുന്ന പോലെയാണ്, സിനിമക്കാർക്ക് പെണ്ണ് കിട്ടില്ല, സിനിമക്കാരെ ഒരു അതൊരു ജോലിയായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വ്ളോഗേഴ്സ് വ്ളോഗിങ് ഒരു ജോലിയായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരുമാനം കിട്ടുന്നുള്ളൂ സത്യമായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് ശരിക്കും കിട്ടുണ്ടോ എന്നാണ് ചോദിക്കില്ല. അധികം ഞാൻ നാട്ടുമ്പുറത്താണ് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നത് ശരിക്കും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ എന്ന്, അല്ലാതെ എത്ര കിട്ടും അതിന് കിട്ടുണ്ടോ കിട്ടാൻ തുടങ്ങിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ നേരിട്ടുള്ള ചോദ്യം. അതൊന്ന് ശരിക്കും കിട്ടുമോ അതാണ് അവർക്ക് അറിയേണ്ടത്. കാരണം ഈ നെറ്റ് കേൾക്കുന്നതല്ലാതെ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നേരിട്ട് ചോദിക്കാൻ പറ്റിയ ഒരാൾ ഞാൻ. അപ്പോൾ ഈ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല തന്നെയാണ്. നിങ്ങൾ നിങ്ങളൊരു പാഷനായിട്ട് വരിക, നിങ്ങളറിയാത്തൊരു ഫീൽഡിൽ ഇനി പൈസ ഉണ്ടാക്കണം എന്നുകൊണ്ട് യൂട്യൂബർ ആവണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം എടുത്തു വന്നാൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും അധികം എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യം ഏതാണോ ആ കാര്യം തിരഞ്ഞെടുക്കുക, വരിക, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കുക. നിങ്ങളെക്കുറിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. എനിക്കിനും ഒരുപാട് ദൂരം കിടക്കുകയാണ്. പക്ഷേ എന്നാൽ കൂടി ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാം എന്നെക്കായും താഴ്ന്ന ഒരു രീതിയിൽ തുടക്കം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരുപാട് വലിയ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലാണുള്ളത്. തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ കമൻറ്റ് നമുക്ക് തിരഞ്ഞെടുത്ത കമൻറ്റ് ഒന്നുമില്ല, നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ പറയും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ കമൻറ്റിനും റിപ്ലൈ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഇട്ടോ, നമുക്കൊരു ക്യൂ തന്നെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആദ്യം മുതൽ ആദ്യം മീൻസ് ഒരു കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് ആയതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയുടെ എൻ്റെ താഴെ നോക്കിയാൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതും ഞാൻ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ്. അതായത് ഞാൻ ആഗ്രഹിച്ചതാണ് എപ്പോഴും ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, FB മെസ്സേജ് അയക്കും, റിപ്ലൈ കിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഇപ്പോഴും മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആരും തുറന്നുപോലും നോക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥിതി വേറെ ആർക്കും ഉണ്ടാവരുത്. കാരണം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡിറ്റിങ്ങും മ്യൂസിക്കും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്ളോഗർ എന്ന് പറഞ്ഞാൽ ഫൈസൽ ഖാൻ്റെ വ്ളോഗിങ് ആണ്. പിന്നെ ബൈജി ചേട്ടൻ്റെ വീഡിയോസാണ് റിവ്യൂസിലിഷ്ടം. ഞാനതാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ രീതിയിൽ എനിക്ക് മ്യൂസിക്കും അങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള ഷോട്ടുകളും അതൊന്നുമല്ല. എനിക്ക്
എനിക്ക് ഇൻഫർമേഷൻസ് ആണ്, നേരെ കണ്ടന്റിലേക്ക് കടക്കുന്ന വീഡിയോസ് ആണ് എനിക്കിഷ്ടം, ഞാൻ ചെയ്യുന്നതും അതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടം. അതുപോലെ തന്നെ എന്നെ ഡയറക്റ്റ് ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറയണം, എന്തെങ്കിലും സംശയം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സജഷൻസ് തരണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പ്, നമ്മൾ FB ഇൻസ്റ്റൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ല വാട്സപ്പാണ്. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ഒരു കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എല്ലാത്തിൻ്റെയും താഴെ വാട്സപ്പ് നമ്പർ കൂടി കൊടുക്കാറുണ്ട്. കോൾ ചെയ്യാൾ കൊടുക്കാത്ത വേറെ ഒന്നുമല്ല, നമുക്ക് പരിമിതികളിലുകൊണ്ടാണ്, നമ്മൾ ബൈക്കിലാണ് യാത്ര, കാറിലൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കോൾ എടുക്കാനൊന്നും പറ്റില്ല, അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ എൻ്റെ എല്ലാ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചാണ് അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ബ്ലോഗേഴ്സൊക്കെ കൊടുത്തിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ കൊടുക്കുന്നത്. തുടക്കം പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നോക്കി കാണലോ, കാരണം എന്താ വെച്ചാൽ എൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും കൂട്ടുകാർ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്പർ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സ് അതിന് ശേഷം ഞാൻ നമ്പർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, മഴ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. എല്ലാവരും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് അറിയിക്കുക, കൂടുതലായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ഒരു എൻകറേജ്മെൻ്റ് ആണ് നമ്മളെ ഈ ഒരു നിലക്കെത്തിക്കുന്നത്. ഇടയ്ക്കൊരു വീഡിയോ നമുക്ക് ഡൗൺ ആയാലും വ്യൂ കുറഞ്ഞാലും ഒക്കെ നമുക്കൊരു പ്രചോദനം. എനിക്കൊരു 500 വ്യൂ 1000 വ്യൂ ആണെങ്കിലും 2-3 മെസ്സേജുകൾ എനിക്ക് ഈ ഒരു അടിപൊളിയായിട്ട് വീഡിയോ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കത് 1 lakh അടിച്ച പോലെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കരുത്ത്, അല്ലെങ്കിൽ എനിക്കൊരു പ്രചോദനം തരുന്ന കാര്യം. ആ രീതിയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളായിട്ടുണ്ടപ്പോൾ, ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. കട്ടക്ക് കൂടെ നിൽക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ റിവ്യൂ നോർമൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.